ഹലോ ഗായ്സ്, ഇന്ന് നമ്മൾ വന്നിട്ട് നമ്മളെ ഇമ്മമാൻ്റെ ആണ്ടായിട്ടാണ്. ഇമ്മമാൻ്റെ ആണ്ടായതുകൊണ്ട് ഇവിടെ രാത്രി ഫുഡൊക്കെ ഉണ്ടാക്കി വെക്കുകയാണ്. കായം കൂട്ടിയേ വെക്കുകയാണ്, ചിക്കനൊക്കെ. കണ്ടില്ലേ ഗയാൾ, ഇതാണ് ഇമ്മമ്മ മസാല കൂട്ടുന്നുണ്ട്. ഇത് ചിക്കൻ പൊരിച്ചാണ് ബിരിയാണി. ചിക്കൻ പൊരിച്ചാണ് ബിരിയാണി വെക്കുന്നത്. അതിന് ഇന്ന് കായം കൂട്ടി വെക്കാം. ഇന്ന് കായം കൂട്ടിയിട്ട് ഇൻഷാല്ല നാളെ രാവിലെ പൊരിക്കും. പൊരിച്ചിട്ട് ഉള്ളി വാട്ടിയിട്ട് ഞങ്ങൾ അങ്ങനെ ബിരിയാണി വെക്കും. ഇൻഷാല്ല ഞങ്ങൾ തോട്ടിട്ട് എൻ്റെ ഉമ്മമാൻ്റെ ബിരിയാണി സൂപ്പറാണ് കേട്ടോ. അടിപൊളി ബിരിയാണിയാണ്. ഇങ്ങനത്തെ ബിരിയാണി ഓടിയും കിട്ടൂല. വേണ്ടവട് വന്നോളിയും. എൻ്റെ ഉമ്മമ്മ വേണ്ടാക്കി തരും. ഇത് നാളെ രാവിലെ പൊരിച്ചിട്ട് ഉള്ളി വാട്ടിയിട്ട് ബിരിയാണി വരുന്നത് കൊടുക്കുന്ന രണ്ട് മൂടിമാരോടും വരാൻ വന്നു. മക്കളും മരവനും പേരക്കുട്ടികളും നോക്കുന്നു മകളും ഓരോ പേരക്കുട്ടികളെന്നെ. ഞങ്ങൾ കുടുംബസമേതം ചെറുങ്ങനെ ഒരു ആണ്ട്. ഞാനോ ദാ ഞമ്മക്ക് ഉപ്പ കണ്ടിട്ടോ അടിച്ചേക്ക. ചോറൊക്കെ ഒരു പണ്ടാരുണ്ട്. ഞാൻ മുങ്ങി തോന്നുന്നു. ഒരു കാനാലെ കുട്ടിയാണ്. ഇപ്പൊ ഞാൻ തന്നെ കുട്ടി അളക്കട്ടെ. അപ്പൊത്തൊക്കെ വെക്കണല്ലോ. അപ്പൊ ഇങ്ങനെ അച്ചിട്ടിടാൻ പറ്റൂലല്ലോ. അപ്പൊ നമ്മള് പോയി പൊരിച്ച് കഴിഞ്ഞ് വല്ലുള്ളി വാട്ടുകയാണ്. അപ്പൊ നമ്മള് അരി ഇട്ടുണ്ടോ. ഇവിടെ ഒരു അടുപ്പത്തുണ്ടാക്കിയ ടേസ്റ്റ് ഉണ്ടാവുള്ളായിരിക്കും. ഫുള്ള് ഞങ്ങൾ അടുപ്പത്തുണ്ടാക്കി. അപ്പം നമ്മൾ അരി മൂടിയാണ് അത് കണ്ടില്ലേ. വീടെടുക്കുന്നതിൻ്റെ അടിയിലേ കുറച്ച് തിന്നുണ്ട് കേട്ടോ ഒരാള്. കണ്ടോ ഇത് നമ്മൾ ഈ രണ്ട് സോസ് ഇപ്പൊ നമ്മൾ പീടിയിൽ നിന്ന് വാങ്ങിയതാട്ടോ. അരി ഊച്ചി കേട്ടോ. കണ്ടില്ല ഇതൊക്കെ ഊച്ചയാണ്. ഉമ്മ ഊച്ചയാണ്. ഇനി ഈ ചമ്പക്ക് തട്ടും. ചിക്കൻ നേരത്തെ കാണിച്ചു തന്നില്ലേ. ഇതിൻ്റെ നുറുക്കാൻ തട്ടും. ബാക്കി ഇടുന്നത് ഞാൻ കാണിച്ചു തരാം. ചൂടിടലൊടുങ്ങിട്ടോ. ഞങ്ങളത് നാരങ്ങയൊക്കെ അങ്ങോട്ട് ഇട്ടാണ്ട് പിന്നെ എടുക്കും. എന്തിരുന്ന മൂന്ന് നാരങ്ങ അങ്ങനെ ചൂടൊക്കെ നല്ല രസമുണ്ടാവും. അങ്ങനെയൊക്കെ ഇട്ടാൽ നിങ്ങൾക്കൊന്നും അറിയില്ല. എൻ്റെ ഉമ്മമാർക്ക് നല്ല ബുദ്ധിയാ. ഞങ്ങളെ തിന്നണൊക്കെ കാണിച്ചു തരുന്നുണ്ടോ. ബാക്കിയെ കുത്തുമ്പോട്ടാ മതി.
നമുക്കൊന്ന് ടേസ്റ്റ് നോക്കാം. പിന്നെ ചോറ് അഞ്ചാട്ടം ചോറ് ഞാൻ തട്ടും. ഇനി ഉണ്ടിട്ട ചോറ് വലിയ പരിപാടി അമ്മമാരെ ആണ്ട് ഉസ്താമാരൊക്കെ വരുന്നുണ്ട്. എന്റെ ഉസ്താദ് മാത്രം വരുന്നുണ്ട്, മറ്റുള്ള ഉസ്താദ് വരാത്തോളം നമ്മൾ ഒഴിച്ചുന്നുണ്ട്. ഇതാണാമത്തെ അട്ടോ ചോറ്. ഇത് വെള്ളം ഇത്ര വെള്ളം കിട്ടണം ഞങ്ങളുടെ. ഗൈസ് ഇത് ഇനിയും കുറച്ച് ഓർമ്മ എല്ലാവരും ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.